Hello everyone, I am Reemy Jose. Welcome back to Reemy's Recipes. Chakka ധാരാളമായി ലഭ്യമാകുമ്പോൾ നമ്മൾ ചക്ക വരട്ടിയത് ഉണ്ടാക്കാറുണ്ടല്ലോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചക്ക വരട്ടിയത് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രുചികരമായ പായസത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. മറുനാടൻ മലയാളികൾക്ക് വലിയ വില കൊടുത്ത് തേങ്ങപ്പാൽ ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുന്നതിന് പകരം പശുപാലാണ് ഈ പായസത്തിന് ഉപയോഗിക്കുന്നത്. അതിഥികൾ വരുമ്പോൾ ഞൊടിയിടയിൽ ഈ പായസം ഉണ്ടാക്കാം. ട്രൈ ഔട്ട് ചെയ്ത് അഭിപ്രായം പറയുവാൻ മറക്കരുത്. ജാക്ക്ഫ്രൂട്ട് പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പായസം കുറഞ്ഞ ചൂടിൽ വേവിക്കുക. വളരെ പെട്ടെന്ന് പായസം റെഡിയാക്കണമെങ്കിൽ ചക്ക വരട്ടിയത് മുഴുവൻ മിക്സിയിൽ അരച്ചെടുക്കണം. ചക്ക വരട്ടിയതിന്റെ മധുരം അനുസരിച്ച് ശർക്കരയുടെ അളവ് വ്യത്യാസപ്പെടുത്തണം. ഞാൻ സ്റ്റാൻഡേർഡ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹോൾ മിൽക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പശുവണ്ടി പേസ്റ്റിന്റെ അളവ് കുറയ്ക്കാം. ചക്ക വരട്ടിയതിൽ ആവശ്യമായ എല്ലാ മസാലകളും അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നിങ്ങളുടെ രുചിക്കനുസരിച്ച് മസാലകൾ ചേർക്കാം. ജാക്ക്ഫ്രൂട്ട് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടുവല്ലോ. ട്രൈ ഔട്ട് ചെയ്ത് കമന്റ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു.